നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെളിയത്തുനാട് വലിയജാൽ റോഡിലാണ്. ഒരു കാലത്ത് ഈ റോഡിൻ്റെ ഇരുവശവും മാലിന്യങ്ങൾ നിറഞ്ഞ് വളരെ മോശമായ രീതിയിലുള്ള റോഡായിരുന്നു. ആ സമയത്ത് വെളിയത്തുനാട്ടിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഇത് മാലിന്യമുക്തമാക്കുകയും സഞ്ചാര യോഗ്യമാക്കി തീർക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വെളിയത്തുനാട് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലും കരുമാലൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ ശ്രീ മെഹജൂബിൻ്റെ നേതൃത്വത്തിലും ഇവിടെ മിയാവാക്കിയ രീതിയിലുള്ള വൃക്ഷത്തൈ നടൽ നടക്കുകയാണ്. ഈ വൃക്ഷത്തൈ നടലിൻ്റെ വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാർഡിൻ്റെ അതിർത്തിയായ വലിയജാലിൽ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായി, ചെടികൾ വെച്ച് പിടിപ്പിക്കാനുണ്ടായി. അതൊന്നും നമുക്ക് ഇതുവരെയും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം പല പ്രശ്നങ്ങളും ഉണ്ട്. ആളൊഴിഞ്ഞ ഏരിയ ആയിരുന്ന ചെടികൾ, പല രീതിയിലുള്ള മൃഗങ്ങളും ഇതൊക്കെ വന്ന് കഴിച്ചൊക്കെ പോയിട്ടുള്ളതിൽ ഇപ്പോൾ നിലവിൽ ചെടികളൊന്നുമില്ല ഇവിടെ. അങ്ങനെ ഇരിക്കുന്നൊരവസരത്തിലാണ് നമ്മുടെ വെളിയത്തുനാടുള്ള വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിലെ അവർ നമ്മൾ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് അവരുടെ വാഹനങ്ങളും അവരുടെ അന്തേവാസികളും അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും ഒരേപോലെ നമ്മുടെ വലിയജാലിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ മിയാവാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുന്നത് ചെടികൾ. ഇതിലിപ്പോൾ നമ്മളിവിടെ നെല്ലി, പ്ലാവ്, പേര അങ്ങനെയുള്ള കുറച്ച് തൈകൾ, 100-200 തൈകൾ ഇന്നിപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ വെക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അതിനോട് അവരാ ചെയ്ത വർക്ക് അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇനി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ പോത്തിനെയും ആടിനെയും എല്ലാത്തിനെയും കൊണ്ടുവന്ന് കെട്ടുന്ന ആൾക്കാർ അവരും കൂടി ശ്രദ്ധിക്കുക. അതൊന്നും ഒഴിവാക്കാം. നമുക്കിത് ഈ പുതിയൊരു സിസ്റ്റത്തിൽ മിയാവാക്കി എന്നുള്ളത് നമുക്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട് പലയിടത്തും കേരളത്തിൽ. അത് നമുക്കും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ നാടും അടിപൊളിയായിട്ട് പച്ചപ്പായിട്ട് നിൽക്കട്ടെ. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കവും വേലിയേറ്റവും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അനാഥരാകുകയാണ്, ഗ്രഹങ്ങളില്ലാതെയാകുകയാണ്. അപ്പോൾ ആ പരിസ്ഥിതി നശീകരണത്തിനെതിരെ വെൽഫെയർ ട്രസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. വെൽഫെയർ ട്രസ്റ്റിൻ്റെ മുഖ്യ അജണ്ടകളിൽ ഒന്ന് പരിസ്ഥിതി സംരക്ഷണമാണ്. നൂറ്റാണ്ടുകളായി നശിപ്പിക്കപ്പെട്ട കാടുകളും വനങ്ങളും നശിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഈ ദുരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് 1,000,000,000,000,000 മരങ്ങൾ നമ്മൾ വളരെ അടിയന്തരമായി വെച്ചു പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹ്യ അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ സോഷ്യൽ എമർജൻസി ലോകം മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഇന്ന് 10 വർഷത്തോളം കഴിയുകയുണ്ടായി. ഓരോ നിമിഷവും മരങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഭൂമുഖം നിറയ്ക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ സമയം കണ്ടെത്തണം, കണ്ടെത്തി ഇറങ്ങണം. അല്ലാതെ കിട്ടുന്ന സമയം ചെയ്യാമെന്നല്ല, ഇതിൽ നിന്ന് ഇതിലേക്കായി സമയം കണ്ടെത്തി നിങ്ങളിറങ്ങി നിങ്ങളും നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ആഹ്വാനത്തോടുകൂടി നമസ്കാരം, നന്ദി. അടുത്തൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചിക്ക് വേണ്ടിയിട്ട് ബാബു അലുവ.